വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ റൈസ് എന്നു പേരുള്ള പദ്യത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നോക്കുന്നത്. ഈ പദ്യം എഴുതിയിട്ടുള്ളത് പ്രൊഫസർ ചമ്മണം ചാക്കോ ആണെന്ന കാര്യം എൻ്റെ പ്രിയ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരട്ടെ. ഈ പദ്യത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ ഈ പദ്യത്തിൻ്റെ ഒരു ചെറിയ സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പദ്യം എഴുതിയിട്ടുള്ളത് ചമ്മണം ചാക്കോ, പ്രൊഫസർ ചമ്മണം ചാക്കോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ജനിച്ചത് 1926 മുളക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് പണ്ടത്തെ ട്രാവൻകൂറിലായിരുന്നു ആ സ്ഥലം. അദ്ദേഹം ആക്ഷേപഹാസ്യം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനാശൈലി. അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ നർമ്മത്തിൽ ചാലിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ്. ഇപ്പോൾ റൈസ് എന്ന് പറയുന്ന ഈ പദ്യം, അഥവാ നെല്ല് എന്ന് പറയുന്ന, മലയാളത്തിലെ നെല്ല് എന്ന് പറയുന്ന ഈ പദ്യത്തിന് ഒരുപാട് അർത്ഥവ്യാപ്തികളുണ്ട്, അതുപോലെ തന്നെ മൂല്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ഈ പദ്യത്തിന് രണ്ട്, റൈസ് എന്ന പദ്യത്തിലെ കഥാനായകൻ എഴുത്തുകാരൻ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഡോക്ടറൽ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ നാടിനെക്കുറിച്ച് ഭാവനയിൽ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു ഒരു രീതിയാണ് ആദ്യത്തെ പകുതിയിൽ കവി. റൈസ് എന്ന പദ്യത്തിലെ കഥാനായകൻ കാണുന്ന കാര്യങ്ങളാണ് അടുത്ത പകുതിയിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് പകുതിയായിട്ടാണ് കവിത ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ പകുതിയിൽ കവിയുടെ ഭാവനയാണ് നാടിനെക്കുറിച്ച്, രണ്ടാമത്തെ പകുതിയിൽ റിയാലിറ്റിയാണ് അഥവാ യാഥാർത്ഥ്യമാണ്. നാട്ടിൽ എത്തുമ്പോൾ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ് അദ്ദേഹം രണ്ടാമത്തെ പകുതിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പകുതിയിൽ അദ്ദേഹം ഇങ്ങനെ തിരക്ക് പിടിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത്, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്, നാട്ടിലെത്തിയിട്ട് വേണം എനിക്ക് അത്തിക്കര അരിയുടെ ചോറ് ഉണ്ണാൻ എന്ന് വളരെ ആഗ്രഹത്തോടെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ ആഗ്രഹത്തോടെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലാണല്ലോ അദ്ദേഹം പഠിക്കാനായിട്ട് പോയത്. അപ്പോൾ ആ നോർത്ത് ഇന്ത്യയിൽ പഠിക്കാൻ പോയ സ്ഥലത്ത് ചപ്പാത്തി മാത്രമാണ് കോമണായിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ. എപ്പോഴും സാധാരണ നിലയിൽ ചപ്പാത്തിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ചപ്പാത്തി കഴിച്ച് ഒരു വിരക്തിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിരക്തിക്ക് ഒരു മാറ്റമായിട്ട് ഇവിടെ നാട്ടിലേക്ക് വന്ന് അത്തിക്കര അരിയുടെ ചോറ് കഴിക്കണം എന്ന വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാൻസിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇദ്ദേഹം ഡോക്ടറലായിട്ടുള്ള ഡിഗ്രി എടുക്കുന്നത് ഈ ഉമിയിൽ നിന്നും ടോയ്സ് അഥവാ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് അദ്ദേഹം ഡോക്ടറൽ ഡിഗ്രി എടുത്തിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് കീർത്തികളും അതുപോലെ തന്നെ പ്രശംസകളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വരുന്ന കാര്യമാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം മനസ്സിങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെത്തുമ്പോൾ അത് നമ്മുടെ കൃഷിയുടെ സമയമായിരിക്കും. ആ സമയത്ത് തൻ്റെ പിതാവ് ഹാൻഡ്ലൂം, അത് കൈകൊണ്ട് തുന്നിയിട്ടുള്ള കൈത്തറിയായിട്ടുള്ള ഒരു ധോത്തി എടുത്തുകൊണ്ട്, ധോത്തിയിലൊക്കെ ചെളി പൊരുട് കാണും, പാടത്ത് അധ്വാനിക്കുന്ന ഒരു കാഴ്ച, കാളകളോടൊപ്പം നിലം ഉഴുതു മറിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് നിലം ഉഴുതു മറിക്കുന്ന ഒരു കാഴ്ചയാണ്, ഈ കാളകളെ നയിച്ചുകൊണ്ട് ഉള്ള കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. തൻ്റെ പിതാവ് മുഷിഞ്ഞ ഒരു ഡ്രസ്സാണ് ധരിച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ആ ഡ്രസ്സ് ധരിച്ച് കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുത് മറിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കാളകളിങ്ങനെ വെച്ച് ഇങ്ങനെ ഉഴുത് ഇങ്ങനെ കാളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഉഴുത് മറിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ എപ്പോഴും തൻ്റെ പിതാവിൻ്റെ മനസ്സിൽ എപ്പോഴും വാറങ്കൽ കനാലിൽ നിന്നുള്ള വെള്ളത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ റൈസ് എന്ന പദ്യത്തിലെ കഥാനായകൻ അറിയാം, പത്രം വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് പിതാവ് കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ട്രെയിനിൽ ഇങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ മൂന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് താൻ ഈ ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ, ബസ് ഇറങ്ങേണ്ടി വരും, കാരണം ബസ് ഇറങ്ങിയിട്ടാണല്ലോ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുക. ഒരു തരത്തിലും ഒരു ട്രെയിനും നമ്മുടെ വീടിൻ്റെ തൊട്ടുമാർത്ത് ഒന്ന് നിൽക്കുക പതിവല്ല, പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും.
അപ്പോൾ ഇതങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ വീട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ വീട്ടിലേക്ക് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് കാളകൾ, അച്ഛൻ ഉഴുതുകൊണ്ടിരിക്കുന്ന കാളകൾ പെട്ടെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, അവർ പണി മുടക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. കാരണം തൻ്റെ യജമാനൻ്റെ മകനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ, തങ്ങളുടെ യജമാനൻ്റെ മകനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ കാളകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ആ പെട്ടി അവിടെ വെച്ച് പെട്ടി എടുത്ത് വരുന്ന സമയത്ത് അച്ഛൻ്റെ മുഖത്ത് ഒരു ചിരിക്കാത്തൊരു ചിരി ഉള്ളിലുണ്ട്, ഉള്ളിലൊരു ചിരി, ഒരു ചെറുപുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരിക്കും. പക്ഷേ അത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യില്ല. എല്ലാ പിതാക്കന്മാരും തൻ്റെ മക്കളോട് അധികം സ്നേഹം പ്രകടിപ്പിക്കാത്തതുപോലെ ഇദ്ദേഹവും ആ സ്നേഹം അധികം പ്രകടിപ്പിക്കാതെ ചെറിയൊരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെറിയ പുഞ്ചിരിയോട് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അദ്ദേഹം ചോദിക്കും, അപ്പോൾ അവിടുന്ന് ആ പാടത്തു നിന്ന് തന്നെ അദ്ദേഹം ചോദിക്കും, എപ്പോഴാണ് നീ അവിടുന്ന് പുറപ്പെട്ടത്, എപ്പോഴാണ് നിൻ്റെ യാത്ര അവിടുന്ന് തുടങ്ങിയത് എന്ന് അദ്ദേഹം ചോദിക്കും. പാടത്ത് നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് പതിവ്. അപ്പോൾ റൈസ് എന്ന പദ്യത്തിലെ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അനിയനുണ്ടായിരുന്നു, ഒരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരൻ വരുന്ന കാഴ്ചയാണ്, അവൻ പാടത്ത് നടാനുള്ള ഞാറുകളൊക്കെ ആയിട്ടാണ് ഓടി വരുന്നത്. അപ്പോൾ ആ വരുന്ന കാഴ്ചയിൽ അവൻ ചേട്ടനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ വീട്ടിലുള്ള എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉറക്കം വിളിച്ച് പറയാണ്, എൻ്റെ ചേട്ടൻ വന്നു എന്ന് ഉറക്കം വിളിച്ച് പറയുക പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ മൈ ബ്രദർ ഹാസ് അറൈവ്ഡ് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന ഒരു രംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരുന്നത്. ഞാൻ ട്രെയിനിൽ വരികയാണ്, ട്രെയിനിൽ വരുമ്പോൾ തൻ്റെ നാട്ടിലെത്തുമ്പോൾ തന്നെ തന്നെ സ്വീകരിക്കാനെത്തുന്ന കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളും ആ തൻ്റെ നാട്ടിലെ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ഭാവനയാണ് ട്രെയിനിൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. റൈസ് എന്ന പദ്യത്തിലെ സെൻട്രൽ ക്യാരക്ടർ ആദ്യത്തെ പകുതിയിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തൻ്റെ സഹോദരൻ എൻ്റെ ചേട്ടൻ വന്നതൊക്കെ വിളിച്ച് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ട്രെയിനിനോട് പറയാണ്, ട്രെയിൻ വേഗം, അപ്പോൾ എനിക്ക് നാട്ടിൽ ചെന്നിട്ട് അത്തിക്കര ചോറുണ്ണണം, എൻ്റെ നാട്ടുകാരും വീട്ടുകാരെയൊക്കെ കാണണം, വീട്ടുകാരും നാട്ടുകാരെയൊക്കെ കാണണം എന്ന രീതിയിൽ അദ്ദേഹം വേഗം ഇങ്ങനെ പറയുകയാണ്. ട്രെയിൻ വേഗം പോ, ട്രെയിൻ ട്രെയിനിൻ്റെ സ്പീഡ് ഉണ്ട് കേട്ടോ, വെറുതെ തമാശ പിന്നെ അദ്ദേഹം അങ്ങനെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അദ്ദേഹം ബസ് മറ്റേ നാട്ടിൽ ട്രെയിനിൽ നാട്ടിലെത്തിയ ശേഷം ബസ് പിടിച്ച് തന്നെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് അവിടെ ഈ നെൽപ്പാടങ്ങൾക്ക് പകരം വൃക്ഷങ്ങൾ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. അപ്പോൾ കംപ്ലീറ്റ് മാറി, നമ്മൾ പറയില്ലേ എ ടു സെഡ് മാറി എന്ന് പറയില്ലേ, എ ടു സെഡ് മാറി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രയോഗ ശൈലി കേട്ടാൽ തന്നെ നമ്മൾ ചിരിച്ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുക. അത്രത്തേ രീതിയിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ഥലം ആകെ മാറി കിടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ പാടത്തിന് പകരം ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ആകെ റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ രണ്ട് ഇരട്ടി റബ്ബർ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റിനേക്കാൾ രണ്ട് ഇരട്ടി ഉയരത്തിലാണ് നിൽക്കുന്നത്. പാടത്തിന് മോഡനും വല്ലാറും എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള നെൽ ചെടികൾക്ക് പകരം രണ്ട് വെറൈറ്റി ചെടികളാണ്, ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ചെടികൾ കണ്ടിട്ടില്ലേ മറ്റേ നെല്ലിൻ്റെ, അപ്പോൾ അതേപോലെ രണ്ട് വെറൈറ്റി ചെടികളാണ് ഈ മോഡനും വല്ലാറും എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി ചെടികൾ. ഈ ചെടികൾക്ക് പകരം അവിടെ നിൽക്കുന്ന നിറച്ചും മറ്റേ രണ്ട് വ്യക്തികളുടെ ഉയരത്തിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് നിറച്ചു. അപ്പോൾ അങ്ങനെ മരങ്ങൾ നിൽക്കുമ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള വഴി പോലും അദ്ദേഹത്തിന് തെറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. വീടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലും കണ്ടെത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് താഴത്താണെങ്കിൽ പാടത്താണെങ്കിലും ഒരു തരത്തിലും ഒരു ഷൗട്ടോ ഓളിയോ ഒന്നും തന്നെ ഇല്ല. ഈ പാടത്ത് എത്തിക്കുന്ന നിരക്കോ അല്ലെങ്കിൽ കൊയ്ത്തിൻ്റെയോ അല്ലെങ്കിൽ ഞാറ് നടനതിൻ്റെയോ അല്ലെങ്കിൽ ഈ കണ്ടം ഉഴുതുമറിക്കുന്നതിൻ്റെ ആഘോഷമോ ഒന്നും തന്നെ ഇല്ല. പാട്ടോ നാടൻപാട്ടോ ഒന്നും തന്നെ അവിടെ ഇല്ല. ആ സമയത്ത് എന്താ ഇങ്ങനെ ഇത് ആകെ ഏറ്റവും സെഡ് മാറിയല്ലോ എന്നുള്ള വിഷമത്തിൽ അദ്ദേഹം വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷമത്തോടെ ഇങ്ങനെ നടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചുറ്റും ഈ റബ്ബർ മരങ്ങളും പിന്നെ അരക്കനെട്ട് മരങ്ങൾ, അരക്കനെട്ട് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അടയ്ക്കാൻ മരങ്ങളെയാണ് അരക്കനെട്ട് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഡീലൂ ട്രീസ്, ഡീലൂ ട്രീസ് എന്ന് പറഞ്ഞാൽ ഈ തക്കാളിപ്പെട്ടിയൊക്കെ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന മരമല്ലേ, ആ മരത്തിൻ്റെ ഒരു മറ്റ് അങ്ങനെ ചെറിയ തരത്തിലുള്ള കട്ടി കരം കുറഞ്ഞ മരത്തിൻ്റെ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരത്തെയാണ് ഡീലൂ ട്രീസ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് അങ്ങനത്തെ കൃഷിയായിട്ട് മാറി. ഇപ്പോൾ പണ്ടത്തെ പോലെ നെൽകൃഷിയല്ല നാട്ടിൽ വന്നപ്പോൾ കാണാനായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയൊരു വിധം വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ സൗത്ത് ഭാഗത്ത് അച്ഛൻ അവിടെ റബ്ബർ മെഷീൻ
ശരിയാക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ റബ്ബർ മെഷീൻ ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകൾ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ സംതൃപ്തിയും സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം മകനോട് പറയുകയാണ്, കുറച്ച് അഹങ്കാരത്തോട് കുറച്ച് അഹന്തോട് പറയുകയാണ്, നമ്മളെ അരി അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്, ഈ കൃഷിയാണ്, അത് നെൽകൃഷിയിൽ നിന്ന് യാതൊരു ലാഭവും നമുക്കില്ല എന്നാണ് അപ്പച്ചൻ പറയുന്നത്, അച്ഛൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയണം. എന്നിട്ട് അദ്ദേഹം പറയണം, ഇനിയിപ്പോൾ നെൽകൃഷി നടത്തുന്നവർക്കൊന്നും കാര്യത്തിൽ ലാഭമില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് ഇപ്പോൾ നെൽകൃഷി നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റബ്ബർ മണി, റബ്ബറിൽ നിന്നുള്ള പൈസയാണ് ഏറ്റവും ലാഭകരം, ഏറ്റവും പ്രയത്നത്തിനും ഒരു അളവിൽ കുറവുണ്ട്, അതുപോലെ തന്നെ ലാഭത്തിൻ്റെ അളവിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനി നെൽപ്പാടങ്ങളുള്ളവർ അരി ചോറ് കഴിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെൽപ്പാടം ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് അരി കൊടുത്തോട്ടെ എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, മകനോട് പറയുന്നത്. അപ്പോൾ തൻ്റെ അനിയൻ വരുന്നത് തൻ്റെ ഭാവനയിൽ കണ്ടല്ലോ, അനിയൻ വരുന്നത് ഇപ്പോഴും ഇപ്പോൾ യാഥാർത്ഥത്തിൽ അനിയൻ വരുന്നത് കാണാണ് ചെയ്യുന്നത്. അനിയൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി വരിക, ഓടി വരുന്ന പെട്ടെന്ന് തട്ടി കടന്ന് വീണു, ചേട്ടനെ സന്തോഷത്തിൽ ഓടി വന്ന് തട്ടി കടന്ന് വീണു. വീണപ്പോൾ അവന് കയ്യിലുണ്ടായിരുന്ന റേഷൻ എൻ്റെ ചാക്ക് തട്ടിപ്പോയി. അപ്പോൾ തട്ടിപ്പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗോതമ്പ് ധാന്യമാണ് കാണാനായിട്ട് സാധിച്ചത്. അതിൽ പോലും റേഷൻ്റെ സംവിധാനത്തിൽ പോലും അരിയില്ലാത്തൊരവസ്ഥയാണ്. നാട്ടിലെത്തിയപ്പോൾ അത്തിക്കര ചോറ് തിന്നാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചു വന്ന എഴുത്തുകാരനെ കാണാനായിട്ട് സാധിച്ചത്. അത് അദ്ദേഹത്തെ വളരെയധികം ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരി ഒരു പരിധി വരെ കുറയ്ക്കാനാണ് അതിനിടയായത്. കാരണം ഗോതമ്പല്ല അദ്ദേഹത്തിന് ഇഷ്ടം, ചപ്പാത്തി കഴിച്ച് മടുത്തിട്ടാണ് ആൾ നാട്ടിൽ വന്നിട്ട് അത്തിക്കര അരിയുടെ ചോറുണ്ടാകാൻ വേണ്ടി കൊതിച്ചാണ് അദ്ദേഹം വന്നത്. അപ്പോൾ റേഷൻ പോലും ഗോതമ്പാന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായി തൻ്റെ ആഗ്രഹം സഫലീകരിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തൻ്റെ അനിയൻ്റെ കരച്ചിൽ പോലും ഇല്ലാതാക്കിക്കൊണ്ട് തലയ്ക്ക് മുകളിലൂടെ ഒരു വിമാനം പറന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ വിമാനത്തിൽ ആ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കണം, ആ മുഖ്യമന്ത്രി സെൻട്രലിലേക്ക് പോകുന്നത് കുറച്ച് ധാന്യങ്ങൾ കൊണ്ടുവരാനായിരിക്കാം, അരി കൊണ്ടുവരാനായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കവിതകൾക്ക് നർമ്മ രീതിയിലൊരു വിരാമം ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ നാട്ടിൽ ആരും നെൽകൃഷി നടത്തുന്നില്ല, അപ്പോൾ നെൽകൃഷി നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാടിൻ്റെ കൃഷി പാരമ്പര്യമൊക്കെ നെൽകൃഷിയാണ് നമുക്കുള്ളത്. നമ്മുടെ നാടിൻ്റെ മണ്ണിന് അനുയോജ്യമായ രീതി നെൽകൃഷിയാണ്. നമുക്ക് കാശ് കൂടുതൽ ലഭിക്കുമെന്ന് കരുതി നമ്മൾ മറ്റു കൃഷികളിലേക്ക് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് ഇൻഡയറക്റ്റായിട്ട് തമാശ രൂപേണ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ മൂല്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചോറുണ്ടെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ചോറ് നമുക്ക് ചോറായിട്ട് കിട്ടാൻ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ, ഒരുപാട് കർഷകർ അതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ചോറായിട്ട് കഴിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഞാനുൾപ്പെടെ ആരും അത് ചിന്തിക്കാറില്ല. ദൈവം വെള്ളവും അതുപോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ സൂര്യപ്രകാശമൊക്കെ തന്നാലും അതിന് പിന്നിൽ മനുഷ്യാധ്വാനം വളരെയധികം ഉണ്ട്. ചോറ് നമുക്ക് ചോറായിട്ട് കിട്ടണമെങ്കിൽ ആദ്യം അതിനെ വിത്ത് പാകി ഞാറായി വന്ന് ഞാറ് മാറ്റി നട്ട് പിന്നെ അതിന് ആവശ്യമുള്ള വെള്ളവും വളമൊക്കെ കൊടുത്ത് അതിനെ ഒരു കതിർ രൂപത്തിലേക്ക് എത്തി അത് കൊയ്ത് അത് മെതിച്ച് നെല്ലെടുത്ത് പുഴുങ്ങി വറുത്ത് കുത്തി അത് അരിയാക്കി മാറ്റി ആ അരിയാണ് പിന്നെ നമ്മൾ ചോറാക്കി മാറ്റി കഞ്ഞി കുടിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് അതിൻ്റെ പിന്നിലുണ്ട്. ചോറുണ്ടുമ്പോൾ ആരും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കണം. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിൽ ദൈവം നമുക്ക് നൽകിയുള്ള കൃപയും അതുപോലെ തന്നെ മനുഷ്യരുടെ അധ്വാനവും നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സ്വിച്ച് ഇടുമ്പോൾ ഫാൻ തിരിയുന്നുണ്ട്, ആ നമ്മളതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ശരിക്കും പറഞ്ഞ് ചിന്തിക്കണം. ഒരുപാട് വലിയ സ്രോതസ്സിൽ, വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ അണ കെട്ടി അതിൻ്റെ ഉള്ളിലൊരു ടെർബൈൻ വെച്ച് ആ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ആ ടെർബൈൻ്റെ ലീഫ് തിരിയുന്നതിനനുസരിച്ച് രണ്ട് മാഗ്നറ്റുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ പോലെ ഉണ്ടായി അതിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പിന്നെ ഒരു ടെർബൈൻസിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് സബ്സ്റ്റേഷൻസ് വഴി അതിൻ്റെ വോൾട്ടേജിൽ ഡിഫറൻസ് വരുത്തി അങ്ങനെ ട്രാൻസ്ഫോമേഴ്സൊക്കെ ഉപയോഗിച്ച് സബ്സ്റ്റേഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെ വന്ന് വന്നിട്ടാണ് പവർ നമുക്ക് ലഭിക്കുന്നതും നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നമ്മുടെ ഫാൻ കറങ്ങുന്നത് ലൈറ്റ് കത്തുന്നതും ഒക്കെ. നമ്മളാരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ ഉൾപ്പെടെ ആരും ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിൻ്റെ കൃപയും അതുപോലെ തന്നെ മനുഷ്യരുടെ അധ്വാനത്താലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ധനമായിട്ട് ലഭിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ കവി ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നെൽകൃഷിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. ലാഭം മാത്രമല്ല, നമ്മുടെ പാരമ്പര്യം നമ്മുടെ കൃഷി രീതികളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എന്നാലാണ് നമുക്ക് നല്ല ആഹാരം കഴിച്ച് അത്തിക്കര ചോറ്, അത്തിക്കര അരി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ചോറൊക്കെ കഴിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പല പച്ചക്കറി വിഭവങ്ങളൊക്കെ ആയിട്ട് ചോറുണ്ടതിൻ്റെ ഒരു രുചി മറ്റൊന്നിനും തന്നെ ലഭിക്കുകയില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ആരോഗ്യവും ആ ഭക്ഷണ പാരമ്പര്യത്തിനുണ്ട്, ആ പാരമ്പര്യമായ ഭക്ഷണ രീതിക്കുണ്ട്. അപ്പോൾ അതിൻ്റേതായ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നെൽകൃഷികളിലേക്ക് മടങ്ങി വരണം എന്നുള്ള സൂചനയാണ് കവി ഇവിടെ ആക്ഷേപഹാസ്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ പദ്യത്തിലെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നൊസ്റ്റാൾജിക്കലി എന്നാണ് ആദ്യത്തെ വാക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് എഴുതുന്ന സമയത്ത് നോട്ട് പുസ്തകം എടുത്ത് വെക്കുക, പോയം റൈസ് എഴുതുക, ബൈ ചമ്മണം ചാക്കോന്ന് എഴുതുക. പാർട്ട് ടു എന്നുള്ളത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് സൂചന വീഡിയോ കാണുമ്പോൾ രണ്ടാമത്തെ പാർട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ട ആവശ്യം ഇല്ല. ചാപ്റ്റർ 12 എന്ന് പറഞ്ഞിട്ട് മീനിങ്സ് എന്ന് പറഞ്ഞ് എഴുതുക. നൊസ്റ്റാൾജിക്കലി എന്ന വാക്കിൻ്റെ അർത്ഥം ഗൃഹാതുരത്വത്തോടെ. അപ്പോൾ നമ്മൾ ശരിക്കും എന്ത് ടണോ ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിക്കലി എന്ന് പറഞ്ഞാൽ ഗൃഹാതുരത്വത്തോടെ എന്നാണ് അർത്ഥം. ഗൃഹാതുരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത സംഭവം എന്നല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുക, അത് അങ്ങനെ പഴയ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിനെയാണ് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത്. പഴയകാലത്ത് നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെയല്ല പഴയകാലമായിരുന്നത്. പഴയകാലത്ത് പറഞ്ഞുകൂടി പിള്ളേർ ഗ്രൗണ്ടിലൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കൂടുതലും കുട്ടികൾ ഇൻ്റർനെറ്റും മൊബൈലും അതുപോലെ തന്നെ ടി വി ഒക്കെയാണ് അവരുടെ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്. പക്ഷേ ഈ പ്രത്യേക കാലഘട്ടത്തിൽ അധികം കുട്ടികൾ ആരും പുറത്ത് പോയി ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് സേഫായിട്ടിരിക്കുക. മാഷ് പറഞ്ഞു ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഗ്രൗണ്ടിൽ പോകുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ മാഷ് പറഞ്ഞു എന്ന് കരുതി നിങ്ങളാരും പുറത്ത് പോകരുത്. ഈ കാലഘട്ടം മാറി നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ള കാലഘട്ടം എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ കൂടിയൊക്കെ പബ്ലിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ഗ്രൗണ്ടിലും മറ്റേ കളിസ്ഥലങ്ങളിലൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. അതുവരെ സേഫായിട്ടിരിക്കാനാണ് മാഷ അഭിപ്രായം. അപ്പോൾ ഗൃഹാതുരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് നൊസ്റ്റാൾജിക്കലി എന്ന വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ഗൃഹാതുരത്വത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. അപ്പോൾ ചെറുപ്പകാലത്തിൽ നമ്മൾ ഉണ്ടായ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചെറുപ്പകാലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിച്ചു ഫുട്ബോൾ കളിച്ചു അപ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടെ ആലോചിക്കുന്ന ആ ഒരു രീതിയാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ആ ഒരു അതിനുപയോഗിക്കുന്ന വാക്കാണ് ഗൃഹാതുരത്വത്തോടെ എന്നുള്ളത് മലയാളത്തിൽ. പഴയകാലങ്ങൾ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന രീതി പഴയ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് നൊസ്റ്റാൾജിയ അഥവാ ഗൃഹാതുരത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അടുത്ത വാക്ക് റീകോൾസ്. റീകോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിക്കുക, റീകോൾസ് ഓർമ്മിക്കുക. ഇത് പഴയകാലത്തെ കുറിച്ച് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് റീകോൾസ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, നമ്മൾ പഴയകാലത്തെ കുറിച്ച് ഓർമ്മിക്കുന്ന രീതിയാണ് ഓർമ്മിക്കുക. ഇവിടെ റീകോൾസ് ആണ്. ഇപ്പോൾ റീകോൾസ് പഴയകാലം മാത്രമല്ല നമുക്ക് ഓർമ്മയിലേക്ക് വരുത്തുക എന്നൊക്കെ പറയാം. ഈ റീകോൾഡ് ആൻസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ച പഴയകാലം തന്നെയാണ്. റീകോൾസ് എന്ന് വെച്ചാൽ ഓർമ്മിക്കുക, തെറ്റരുത്. റീകോൾസ് വലിയ നോക്കുക, ആറി സി എ എൽ എസ് റീകോൾസ് ഓർമ്മിക്കുക. അതുപോലെ തന്നെ നൊസ്റ്റാൾജിക്കലി സ്പെല്ലിംഗ് എൻ ഒ എസ് ടി എ എൽ ജി ഐ സി എ എൽ എൽ വൈ നൊസ്റ്റാൾജിക്കലി. ഇനി അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ്. ഇൻഹെറിറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഇൻഹെറിറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കുടുംബ സ്വത്തായി കിട്ടി. ഇൻഹെറിറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കുടുംബ സ്വത്തായി കിട്ടി. ഇൻഹെറിറ്റഡ് കുടുംബ സ്വത്തായി കിട്ടി എന്നാണ് ഇൻഹെറിറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഡിവാസ്റ്റേഷൻ. ഡിവാസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നശീകരണം. ഡിവാസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നശീകരണം എന്നാണ്. ഹസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉമി. ഉമി ഉമി എന്ന് പറഞ്ഞപ്പോൾ നെല്ലിൻ്റെ തവിടില്ലേ, നമ്മൾ ആ തവിട് നമ്മൾ തിളപ്പിച്ച് കളയണ തവിട് തന്നെയാണ് ഹസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അരിയായിട്ട് കിട്ടിയാലും അത് ചേറി അതിൽ കല്ല് കളഞ്ഞിട്ടൊക്കെ വേണം ചോറാക്കാൻ. അതിനൊരുപാട് ടെക്നിക്കൽ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ റൈസ് മില്ലുകളിലാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉമി. ഉമി ഉമി പണ്ടത്തെ കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഈ അരി ചേറി കല്ലും തവിടൊക്കെ കളഞ്ഞിട്ടാണ് അരി ചോറാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാനിടുക. അപ്പോൾ ഹസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉമി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ തവിട്, തവിടിൻ്റെ തവിട് ഉപയോഗിച്ചുള്ള ടോയ്സ് ആണ് റൈസ് എന്ന പദ്യത്തിലെ കഥാനായകൻ. ആ മേഖലയിലാണ് ഡോക്ടർ ഡിഗ്രി കിട്ടിയിട്ടുള്ളത്. ആ തവിട് ഉപയോഗിച്ച് ടോയ്സ് ഉണ്ടാക്കുന്ന മേഖലയിലാണ്. പിന്നെ സാപ്ലിങ്സ്. സാപ്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാറുകൾ, ഈ നെല്ലിൻ്റെ ചെടികൾ, ചെറിയ ചെടികൾ, അതിനാണ് ഞാറുകൾ എന്ന് പറയുന്നത്. ഞാറ് നട്ടിട്ടാണ് നെൽപ്പാടം ഒരുക്കുന്നത്. അപ്പോൾ ഞാറുകൾ, അതിന് മറ്റൊരു വാക്കുണ്ട്. ഇപ്പോൾ റബ്ബർ തൈകളാണെങ്കിൽ ചെറിയ മരത്തൈകൾ എന്ന് അവിടെ അർത്ഥം വരും. സാപ്ലിങ്സിന് മറ്റൊരു മരങ്ങളാണെങ്കിൽ മരത്തൈകൾ, മരത്തൈകൾ എന്ന് അർത്ഥം വരും.
ഡൈക്ക്, ഡൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം വരമ്പ് എന്നാണ്. ഡൈക്ക് വരമ്പ്, ഡൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം വരമ്പ് എന്നാണ്. വരമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, പാടത്ത് പാടങ്ങളെ കണ്ടം കണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് നടുവോടെ ഒരു മണ്ണിൻ്റെ അടുത്ത് ഇട്ടേണ്ടാവും, മണ്ണിൻ്റെ വരമ്പ്. ആ വരമ്പിനെയാണ് ഡൈക്ക് എന്ന് പറയുന്നത്. ഡൈക്ക് വരമ്പ് കണ്ടൻറ്റാണ്. ഈ വാക്ക് വളരെയധികം പ്രാധാന്യം കിട്ടാം. ഈ വാക്കിന് പരീക്ഷയ്ക്ക് മാത്രമല്ല പ്രാധാന്യം, ജീവിതത്തിലും വളരെ പ്രാധാന്യമുണ്ട്. കണ്ടൻറ്റഡ് എന്ന് വെച്ചാൽ സംതൃപ്തിയുള്ള. അപ്പോൾ എന്ത് നമുക്ക് ലഭിച്ചാലും അതിൽ സംതൃപ്തി ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടൻറ്റഡ്, സംതൃപ്തിയുള്ള. ഇവിടെ സംതൃപ്തിയുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി വേണം എന്നും കൂടി നമ്മളിവിടെ സൂചിപ്പിക്കുന്നു. സംതൃപ്തിയാണ് നമ്മുടെ സമ്പത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. എന്നാലേ നമുക്ക് മനസ്സിന് സന്തോഷമൊക്കെ എപ്പോഴും ഉണ്ടാകുള്ളൂ. അപ്പോൾ കണ്ടൻറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം സംതൃപ്തിയുള്ള എന്നാണ്. അപ്പോൾ എത്രത്തോളം വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഈ വാക്കുകൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ മുൻപ് പ്ലേ ചെയ്യുന്നതാണ്, വീഡിയോൻ്റെ മുൻപ് പ്ലേ ചെയ്യുന്നതാണ്, അവസാനം പ്ലേ ചെയ്യുന്നതിൻ്റെ ഒട്ടുമിക്ക വീഡിയോ ക്ലാസ്സുകളിൽ ഞാൻ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതാനായിട്ട്, ഉത്തരങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സ്റ്റേ സേഫ് അക്കോർഡിംഗ് ടു ദ ഗവൺമെൻറ് നോംസ്, maintain social distance, wash your hands for more than 20 seconds with soap, and maintain a social distance always. അപ്പോൾ എപ്പോഴും സേഫായിട്ട് ഇരിക്കുക, എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.